പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുന്നണികളെ സംബന്ധിച്ച്, യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വകയില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി അവരുടെ വോട്ടുകൾ ചെയ്യാൻ ആവശ്യമായ എല്ലാ നീക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണുള്ളത്. ഞങ്ങൾ 2014 നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം കഴിഞ്ഞ 2019 2024 പ്രധാനമന്ത്രിക്കുള്ള വോട്ടാണ് ലോക്സഭ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രിക്കുള്ള വോട്ടല്ല, ലോക്സഭയിലേക്ക് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാകണമെന്നുള്ള സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ 2014 നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നേരത്തെ ഈ മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. അന്ന് 20,000 താഴെ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അന്ന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, അപരനായി സത്യൻ എന്ന് പേരുള്ള രണ്ടുപേരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഏകദേശം 20,000 വോട്ടുകൾ അന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ നിലമ്പൂരിൻ്റെ ഇപ്പോഴത്തെ MLA അന്ന് ലോക്സഭയിൽ സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു. അദ്ദേഹം ഏകദേശം 34,000 വരുന്ന വോട്ടുകൾ അദ്ദേഹം പിടിച്ചിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് തടസ്സമായ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതായിരുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സ് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാരണവശാലും എന്താണ്, അവർ വിചാരിച്ച നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ശരി, താങ്ക് യു. പ്രശ്നം ചോദിച്ചോ.